വാട്സപ്പ് ഗൈസ്, വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ ഗ്യാൻ ടെക്. അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡ് വീഡിയോ ആയിട്ടാണ് ലൈവിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ഞാനിടാൻ പോകുന്ന വീഡിയോ വെബ് ഡിസൈനിങ്ങിനെ കുറിച്ചാണ്, വെബ് അല്ലെങ്കിൽ നമുക്ക് പറയാം വെബ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഒരു വെബ് ഡിസൈനർ അല്ലെങ്കിൽ വെബ് ഡെവലപ്പർക്ക് ഏറ്റവും അത്യാവശ്യം ഒരു അടിപൊളി കിഡു ആയിട്ടുള്ള വെബ് ഡെവലപ്മെൻറ്റ് ഓർ വെബ് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എന്താ, നമുക്കറിയാം പി സിയിലൊക്കെ നോട്ട് പാഡ് ജനറേറ്റർ, അതുപോലെ തന്നെ ഡ്രീം വ്യൂവർ എക്സെട്ര കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ പി സി നമ്മുടെ കയ്യിലില്ല അല്ലെങ്കിൽ ലാപ്ടോപ്പ് നമ്മുടെ കയ്യിലില്ലെങ്കിലും നമുക്ക് HTML ആയിട്ടും CSS ആയിട്ടും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ, ഒരു സ്മാർട്ട് ഫോണിൽ അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഇറങ്ങുന്നുണ്ട്. ബട്ട് ഗൈസ്, അധികമൊന്നും ജെന്യുവിൻ അല്ലായിരിക്കും. ചിലതിൽ H1 ടാഗ് മാത്രം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, ചിലതിൽ മോർ ദാൻ H1 ടാഗ്സ്. അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ആപ്സ് ഉണ്ട്. ഫ്രോഡ് ആപ്സും ഉണ്ട്, ജെന്യുവിൻ ആപ്സും ഉണ്ട്. അതിൽ ഏറ്റവും ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ആപ്പാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ദാറ്റ് ഇസ് വെബ് ഡെവലപ്മെൻറ്റ് HTML and CSS. ഇതാണ് അതിൻ്റെ ലോഗോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ എന്താ ടെക് വീഡിയോസിനുമായി എന്താ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് എടുത്തു. അപ്പോൾ ലോഗോ ഇങ്ങനെയാണ് വരിക. ദെൻ എന്താ, ഇങ്ങനെ 4 ഐക്കൺ വരും. മോർ ആപ്സ് ഒന്നും കാര്യമില്ല ഗൈസ്. അത് കാരണം ഈ മോർ ആപ്സ് എന്ന് പറയുമ്പോൾ കുറേയൊക്കെ ഫ്രോഡ് ആപ്സും വരും. ഇത് ഇവരുടെ ഹയർമെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ മോർ ആപ്സ്. എന്താ, ഇനിയിപ്പോൾ നമുക്ക് ലോഗോയിലേക്ക് നോക്കാം. HTML ട്യൂട്ടോറിയൽ, CSS ട്യൂട്ടോറിയൽ, കോഡിംഗ് ഏരിയ, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കറിയാം എന്താ, HTML ഇപ്പോൾ ഒരു ബിഗിനറാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഒരു HTML ഇതെന്താണെന്ന് മനസ്സിലാക്കും. അതിന് വേണ്ടിയിട്ടാണ് HTML ഉം CSS ഉം ട്യൂട്ടോറിയൽ കൊടുക്കുന്നത്. നമുക്കറിയാം ഗൈസ്, HTML പഴയ HTML തന്നെയാണ്. കാരണം HTML എന്ന് പറഞ്ഞാൽ ബേസിക് HTML ഉണ്ട്, അഡ്വാൻസ് HTML ഉണ്ട്, etc. അപ്പോൾ ഇതിൽ എന്താ കുറേ ടാക്സ് എന്താ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ HTML, ബിൽഡിംഗ് ബ്ലോക്സ് etc. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് എടുത്തു നോക്കാം. HTML ഇമേജ് തന്നെ നമുക്ക് എടുത്തു നോക്കാം. അതിൽ കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതാണൊരു സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം ഗൈസ്. ഇപ്പോൾ ഏതൊരു സംഭവത്തിനും, ഇപ്പോൾ ഏതൊരു പ്രോഗ്രാമിനെയും നമുക്കൊരു സോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ രീതിയിലേക്ക് ആക്കുകയാണ് ഗൈസ് ചെയ്യുക. അപ്പോൾ ഈ സംഭവത്തിന് നമുക്ക് എന്താ പറയുകയാണെങ്കിൽ IMG SRC എന്നിട്ട് ഡിറ്റോയിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ SRC ആണ്, അവരുടെ ഇമേജിൻ്റെ SRC ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇമേജിൻ്റെ SRC കൊടുക്കാം. പിന്നെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 200 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം 300 ആക്കാം. വിഡ്ത് എന്ന് പറയുന്നത് 300 ആണ് കൊടുത്തിരിക്കുന്നത്, എന്നാൽ നമുക്ക് വേണമെങ്കിൽ 400 ആക്കാം. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ഗൈസ് നമ്മൾ ശരിക്കൊരു വെബ് ഡെവലപ്പർ ആകുന്നത്. അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോകാം. ഇനി HTML ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് തരം ലിസ്റ്റ് ഉണ്ട്. ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ OL, LL, UL, LI അങ്ങനെയൊക്കെ പറയുന്ന കുറേ തരം എന്താ ലിസ്റ്റുകളുണ്ട്. കാരണം ഇപ്പോൾ പറയുകയാണിപ്പോൾ നമുക്ക് കുറച്ച് ഒരു കലോത്സവത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ്, ഇപ്പോൾ എത്ര ഐറ്റംസ് ഉണ്ട് എന്നാണ് നമുക്ക്. അത് നമ്മൾ ഓർഡർ ഡിസ്റ്റിലാണ് ഗൈസ് കൊടുക്കുക. നമ്മൾ എന്താ 1, 2, 3 നമ്പർ ചെയ്തിട്ടാണ് ഗൈസ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഓർഡർ ഡിസ്റ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന എന്താ ഇപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ കൊടുക്കുക. ഇനിയിപ്പോൾ അൺഓർഡർ ലിസ്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ, അൺഓർഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് വെബ്സൈറ്റ് അതൊക്കെ എന്താണ് അൺഓർഡർ ലിസ്റ്റിലാണ് കൊടുക്കുക ഗൈസ്. അപ്പോൾ അൺഓർഡർ ലിസ്റ്റിന് ഇപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണ്. ഇപ്പോൾ എന്താ ഈ എന്താ സോഴ്സ് കോഡ് നമുക്ക് തന്നിട്ടുണ്ട്. HTML ബോഡി കൊടുത്തിട്ടുണ്ട്. H4 കൊടുത്തിട്ടുണ്ട്. എന്താ OL കൊടുത്തിട്ടുണ്ട്. OL മീൻസ് ഓർഡർ ലിസ്റ്റിൻ്റെ ഷോർട്ട് ഫോമാണ്, ടാഗ് OL. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് LI കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ LI കൊടുക്കുമ്പോൾ അറൈസ്, ബിങ്കോ, ലിയോ, റാക്കൽസ്, ഒറാക്കൽ, etc. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റിലും ഓർഡേർഡ് ലിസ്റ്റിലുമുള്ള വ്യത്യാസം കാണിക്കാനാണ് ഗൈസ് നമ്മൾ ഇത് ഇങ്ങനെ ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും ഇങ്ങനെ വേർതിരിച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാം. നോക്കൂ, ഔട്ട്പുട്ട് ഓർഡേർഡ് ലിസ്റ്റ് കണ്ടോ? 1, 2, 3, 4 അങ്ങനെ etc. ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അൺഓർഡേർഡ് ലിസ്റ്റ് കണ്ടോ? എന്താ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കണേ. എന്നാൽ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് നോക്കി നോക്കൂ, അതിൻ്റെ സൈഡിലൊരു എന്താ
ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അടിപൊളിയാണ്. എന്താ ഇതിൽ HTML മാത്രമല്ല, അപ്പോൾ നിങ്ങൾ വിചാരിക്കും HTML എന്താ HTML മാത്രമേ ഉള്ളൂല്ലോ അങ്ങനെ, പക്ഷേ ഇതിൽ HTML മാത്രമല്ല ഗായ്സ്, എന്താ HTML മാത്രമല്ല ഗായ്സ്, എന്താ ഇതിൽ എന്താ കുറേ അധികം വേറെ ഇത് വേറെ ടാഗ്സും ഉണ്ട്. കാരണം ഞാനിത് എന്താ പരിചയപ്പെട്ടത് രണ്ട് മൂന്ന് മാസം മുമ്പേയാണ്. അപ്പോൾ എന്താ CSS ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്നത് ബേസിക് CSS എന്ന് പറഞ്ഞാൽ അധികമൊന്നും പഠിക്കാനില്ല. പക്ഷേ ബിഗിനേഴ്സിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ബേസിക് CSS എന്നാണ്. ഫസ്റ്റ് നമ്മൾ തന്നെ ഇപ്പോൾ ഒരു നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ പോകേണ്ടത് ഇൻട്രഡക്ഷൻ ടു CSS എന്നുള്ള ചാപ്റ്ററൊക്കെയാണ്. അപ്പോൾ അവിടെ മൂന്ന് തരം CSS ഉണ്ട് ഗായ്സ്. എന്താന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻലൈൻ CSS. ഇപ്പോൾ നിങ്ങളൊരു കുറച്ചെങ്കിലും ഇപ്പോൾ HTML ഒക്കെ അറിയുന്ന കൂട്ടത്തിലാണെങ്കിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ എന്താ P-tag ആണ്. ഇപ്പോൾ P-tag കൊടുക്കുമ്പോൾ എന്താ വി വിൽ ഷോ യു ഗ്യാസ് എന്നിട്ട് നെക്സ്റ്റ്. ഫസ്റ്റ് നമുക്ക് ഈ സോഴ്സ് കോഡിലേക്ക് കിടക്കാം. ഇപ്പോൾ HTML കൊടുത്തോണ്ട് H1 പ്രോപ്പർട്ടീസ് കൊടുത്തിരിക്കുന്നു. കളർ വൈറ്റ് ആണ്, ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആണ്, പാഡിംഗ് 5px ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ H1 പ്രോപ്പർട്ടീസ് അതേമാതിരി വരും ഗ്യാസ്. അപ്പോൾ ഔട്ട്പുട്ട് കണ്ടുപിടിക്കും, റൈറ്റ് യുവർ ഫസ്റ്റ് CSS എക്സാമ്പിൾ, അതാണ് നമ്മൾ H1 കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് എന്ന് പറയുമ്പോൾ, അപ്പോൾ കളർ റെഡ് എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിൻ്റെ കളറാണ് ഗൈസ് റെഡ് വരിക. ബട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഫുള്ളൊരു ബോക്സ് മാതിരിയാണ് വരിക. അപ്പോൾ ഇനി ഇതിലും കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബാക്ക് ബാക്കി ആക്കുമ്പോൾ ഇത്തിരി ആഡ്സ് വരും എന്നുള്ളതാണ്. പക്ഷേ ദാറ്റ്സ് നോട്ട് പ്രോബ്ലം മാം, ദാറ്റ്സ് നോട്ട് പ്രോബ്ലം. അപ്പോൾ ഇനി CSS പ്രോപ്പർട്ടീസ് ഞാൻ കുറേയൊക്കെ ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട്, ബോർഡർ, ഡിസ്പ്ലേ, ഫ്ലോട്ട്, ഫോണ്ട്, ലൈൻ ഹൈറ്റ്, മാർജിൻ, ഒപ്പേസിറ്റി, ഓവർഫ്ലോ, പാഡിംഗ്, പൊസിഷൻ, വെർട്ടിക്കൽ ആൻഡ് വൈറ്റ് സ്പേസ്, വിഡ്ത്, വേർഡ് റാപ്പ്, ഔട്ട്ലൈൻ, വിസിബിലിറ്റി, കൗണ്ടേഴ്സ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു വെബ്സൈറ്റിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുള്ള ഒരു ഇതാണ്. മീൻസ് ഗായ്സ് നിങ്ങൾ ഇപ്പോൾ ഒരു ഇമേജ് കൊണ്ടുവരികയാണ്, അതിന് ഇപ്പോൾ ഒരു നമ്മളൊരു ഡിവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് വേണം, ബോർഡർ എത്ര വേണം, ഡിസ്പ്ലേ എങ്ങനെയായിരിക്കണം, ഇൻലൈൻ ബ്ലോക്കാണോ ബ്ലോക്കാണോ, ഫ്ലോട്ട് റൈറ്റ്, ഇപ്പോൾ ഏത് സൈഡിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് എങ്ങനെയാണ്, ഈ ടെക്സ്റ്റിൻ്റെ ഇടയിലത്തെ ലൈൻ ഹൈറ്റ് എത്രയാണ്, ഈ ബോക്സ് എന്നുള്ളത് എത്ര വിട്ടിട്ടായിരിക്കണം, മാർജിൻ എത്രയായിരിക്കണം, അതിൻ്റെ ഒപ്പേസിറ്റി എത്രയായിരിക്കണം, ഈ ടെക്സ്റ്റ് ഓവർഫ്ലോ വേണോ, അത്ര പാഡിംഗ് എത്ര PX ആയിരിക്കണം, ഇതിൻ്റെ പൊസിഷൻ അബ്സല്യൂട്ട് ആണോ റിലേറ്റീവ് ആണോ, വെർട്ടിക്കൽ അലൈൻ വേണോ അതോ വൈറ്റ് സ്പേസ് വേണോ, വിഡ്ത് എത്രയാണ്, വേർഡ് റാപ്പ് എത്രയാണ്, ഔട്ട്ലൈൻ വേണോ, ടെക്സ്റ്റ് വിസിബിലിറ്റി വേണോ, കൗണ്ടേഴ്സ് വേണോ, അങ്ങനെയൊക്കെയുള്ള കുറേ ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട് CSS. ഇന്ന് എന്താ ഇപ്പോൾ ഒരു ദിവസം പറയാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ തീരെയല്ല ഗായ്സ്, അത്രയ്ക്കും അധികം ഫീച്ചേഴ്സ് ഉണ്ട്. കാരണം HTML എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് വേ ആണ്, പക്ഷേ CSS എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ്. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോകാനുള്ള കുറേ സംഭവങ്ങളുണ്ട് ഗായ്സ്. ഇനി അടുത്തതെന്ന് പറയുന്നത് CSS പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞു, അഡ്വാൻസ്ഡ് CSS, അതിലാണ് അനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അടുത്ത നമുക്ക് തീർച്ചയായും വിശ്വസിക്കാവുന്ന അനിമേഷൻ കോഡ്സ് ആണ് ഗായ്സ്. key frame റൂൾസ് അതൊക്കെ ഞാൻ യൂസ് ചെയ്ത് പഠിച്ചതാണ് ഗായ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഒരിക്കലും ഒരു നിങ്ങൾക്കിതിപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്പേസ് ഫോണിൽ സ്പേസ് പോയി എന്ന് നിങ്ങൾക്ക് തോന്നില്ല ഗായ്സ്. അവർ MB പോയി എന്ന് തോന്നില്ല ഗായ്സ്. ഇപ്പോൾ ഒരു ഫേക്ക് ആപ്പാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളുടെ മുമ്പിൽ ഇത് പരിചയപ്പെടുത്തില്ല. കാരണം ഒരു നല്ല ആപ്പായിരിക്കും എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുക, അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കോഡിംഗ് ഏരിയയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കോഡിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് കോഡിംഗ് ഏരിയ. കോഡിംഗ് ഏരിയയിൽ നമുക്കിപ്പോൾ H1 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ H1 പകരം P കൊടുക്കുകയാണ്. അപ്പോൾ ഗായ്സ് എന്താ ഇതിന് വേണമെങ്കിൽ എന്താ ഫോണിലേക്ക് ഔട്ട്പുട്ട് എക്സ്റ്റേണൽ കീബോർഡ് കണക്ട് ചെയ്ത് ടൈപ്പ് ചെയ്യാം, അതായിരിക്കും കൂടുതൽ സിമ്പിളെന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പോൾ നമ്മൾ കൊടുക്കുകയാണ്, HTML കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ P-tag കൊടുക്കുകയാണ് വിചാരിക്കുക. ഇപ്പോൾ P-tag കൊടുത്തു, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ദിസ് ഈസ് എ എക്സാമ്പിൾ എന്ന് കൊടുത്തു ഗായ്സ്. അപ്പോൾ നമ്മൾ എന്താ എക്സാമ്പിള് ഇതൊരു എക്സാമ്പിളാണ് എന്നാണ് ഇതിലൂടെ പറഞ്ഞത്. അപ്പോൾ ഔട്ട്പുട്ട് നോക്കൂ ഗായ്സ്, ദിസ് ഈസ് എക്സാമ്പിൾ. എന്നാൽ നമ്മളിപ്പോൾ ഇതിലെ സംഭവം H1 ആണ് കൊടുത്തതെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഇതെന്ത് മാറ്റമാണ് വരിക ഗായ്സ്? H1
output. This is an example, H1 ആയിട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ എന്താ ഗായ്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ ഇത് സി എസ് എസിന് മാത്രമേ എന്താ എസ് ടി എം എല് ഒരു രണ്ടെണ്ണം കാണിച്ചിട്ട് ചങ്ങായിമ എല്ലാം സ്കൂട്ടായി എന്ന്. പക്ഷേ ഇല്ല ഗായ്സ്, നിങ്ങൾക്കൊരു ഒരു വിധം സംഭവങ്ങളൊക്കെ ഞാൻ ഇതിൽ കൂടെ പരിചയപ്പെട്ടിട്ട് തരും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സി എസ് എസ് തന്നെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോഡി നമ്മൾ കൊടുക്കുകയാണ്, ബോഡി ബോഡി കൊടുത്തു, എന്നിട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് ഓ സോറി ബാൻ. ഇത് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ സ്റ്റൈലും ഹെഡും എല്ലാം കൊടുക്കണം എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ എച്ച് ടി എം എൽ കൊടുത്തു, ദെൻ ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ എച്ച് ടി എം എൽ ടാഗ് ക്ലോസ് ചെയ്യുന്നു. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗായ്സ്, എച്ച് ടി എം എൽ ടാഗ് ക്ലോസ് ചെയ്യാൻ നമ്മൾ മറക്കുമ്പോഴാണ് കുറേ ടൈപ്സ് ഓഫ് എറേഴ്സ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോട്ട് പാഡിലോ നോട്ട് പാഡ് ജനറേറ്ററിലോണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എറേഴ്സൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പ്ലീസ് ബി കെയർ ഓഫ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ദെൻ നമ്മൾ ഹെഡ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തിനപ്പോൾ പറഞ്ഞതല്ലേ ഹെഡ് കൊടുക്കേണ്ടതെന്ന്. പക്ഷേ എന്താ ഈ സ്റ്റൈലും ഇതുമായിട്ട് വേർതിരിക്കാൻ ഇത് അത്യാവശ്യമാണ് ഗായ്സ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ വെറുതെ എന്താ ഹെഡ് അടിക്കാതിരുത്താൽ കുറേ എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഹെഡ് കൊടുത്തു, അടിയിൽ എന്താ നമുക്ക് ബോഡി ടാഗ് ഓപ്പൺ ചെയ്യാം. കാരണം ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കണ്ടൻറ്റൊക്കെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, അതിന് ശേഷം ബോഡി ടാഗ് ക്ലോസ് ചെയ്യുകയാണ് ഗായ്സ്. ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ സി എസ് എസിലെ ഒരു ചെറിയ സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ബോഡി ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ എന്താ കൊടുക്കുക, ഇപ്പോൾ ഒരു കളർ കൊടുക്കുകയാണ് ഗായ്സ്. #456 ഇതൊരു ഹെക്സാഡെസിമൽ കോഡാണ്. ആ കോഡ് പഠിക്കണമെന്നൊന്നുമില്ല, പക്ഷേ ഞാൻ കോഡ് പഠിച്ചിട്ടുണ്ട് ഒരു വിധത്തിൻ്റെയൊക്കെ. പിന്നെ നമുക്ക് കൊടുക്കണം മാർജിൻ സീറോ, പാഡിങ് സീറോ. ഇത് സെമി കോളം വെച്ച് സെപ്പറേറ്റ് ചെയ്താൽ മതി, ഇങ്ങനെ ലൈൻ ബൈ ലൈൻ എഴുതണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മളൊരു വൃത്തിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. ഔട്ട്പുട്ട് ഗായ്സ് എന്താ സോറി ഗായ്സ്, ഇവിടെ സ്റ്റൈൽ കൊടുക്കാൻ മറന്നു, അതൊരു വലിയ പ്രോബ്ലം ആയത്. സ്റ്റൈല് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റും, പക്ഷേ എന്താ നമുക്കിങ്ങനെ അബദ്ധങ്ങൾ പറ്റിയാൽ ഇപ്പോൾ എന്താ തോൽവി എന്നുള്ളത് എപ്പോഴും തോൽവി ആയിരിക്കില്ലല്ലോ. പിന്നെ എന്താ സ്റ്റൈല് കൊടുത്തു ഔട്ട്പുട്ട് കണ്ടോ ഗായ്സ്, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിരിക്കുന്നു. അപ്പോൾ ഇതേമാതിരി കുറേയധികം സംഭവങ്ങളുണ്ട് നമ്മുടെ, കുറേയധികം എന്താ പറയുക, കുറേയധികം സെറ്റിങ്സ് ഉണ്ട് സി എസ് എസ്സിൽ. അപ്പോൾ അതെല്ലാം കൂടി ഒരു വീഡിയോയിൽ അറിയുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ടെക് വീഡിയോസുമായി ഗ്യാൻടെക് വരുന്നതാണ്. സൈനിങ് ഓഫ് ദാറ്റ് ഈസ്.